സിൻചന പറ്റി നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ സിൻചന എത്ര പേരാണ് സിൻചൻ എന്നൊക്കെയല്ലേ വിളിക്കുക എന്ന് വിളിച്ച് നിങ്ങൾക്ക് ശീലമായിട്ട് പോയിട്ടുണ്ടാവും. ബട്ട് സിൻചന്റെ ഒറിജിനൽ നെയിം സിനോസുകെ നൊഹാര. പിന്നെ എവിടെ നിന്നാണ് ചാൻ വന്നതെന്ന് വെച്ചാൽ ജപ്പാലെ കുട്ടികളൊക്കെ ഇവരെ ചാൻ ചാൻ എന്ന് വിളിക്കും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സിൻച എന്ന് വിളിച്ചു. അതുപോലെ ഇന്ത്യയിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ത് ചെയ്ത് സിൻച എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം ഹിന്ദിയിലാവട്ടെ തെലുങ്കിലാവട്ടെ തമിഴിലാവട്ടെ എല്ലാതും ചാൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് സിൻച റിയൽ ലൈഫ് ബേസ്ഡ് ക്യാരക്ടറാണോ എന്ന്. സിൻച റിയൽ ലൈഫ് ബേസ്ഡ് ക്യാരക്ടർ അല്ല, കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടറാണ്. അത് റൈറ്ററായ ഒസി ടോസൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒസി ടോസൈ 90s ആദ്യമായിട്ട് കോമിക് ചെയ്തത്. കോമിക് എന്ന് പറയാൻ നമുക്ക് മാങ്ക എന്ന് പറയാം. ഇപ്പോൾ ജപ്പാനിലൊക്കെ എല്ലാത്തിനും വ്യത്യസ്ത നെയിമാണ്. ഇപ്പം നമുക്കറിയാം കാർട്ടൂൺ ആനിമ എന്ന് പറയും, അതുപോലെ തന്നെ കോമിക്കിന് മാങ്ക എന്ന് പറയും. അവർക്കെല്ലാം വ്യത്യസ്തമായ പേരാണ്. അങ്ങനത്തെ രീതിയിലാണ് ആനിമ കോമിക് എന്നൊക്കെ പറയുക. ഒരു വ്യത്യസ്ത രീതിയിൽ നിന്ന് കോമിക്കിൽ നിന്ന് മാങ്കയായിട്ട് പറയുന്നു. ജപ്പാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെയാണ് 90s ഒസി ടോസൈ ആദ്യമായിട്ട് മാങ്ക എഴുതിയത്. സിൻചനെ ബേസ് ചെയ്ത് ഒസി ടോസൈക്ക് ഒരുപാട് കോമിക് ചെയ്തിട്ടുണ്ട്. ഈ കോമിക്കിനെ ബേസ്ഡ് ചെയ്തിട്ടാണ് ഒരുപാട് ആനിമ എപ്പിസോഡ്സും വരാൻ തുടങ്ങിയത്. സിൻചൻ തുടങ്ങി 2-3 വർഷം കൊണ്ട് തന്നെ 2.3 million കോപ്പീസോളം സെയിലായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു വലിയ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ബാറ്റ്മാൻ തുടങ്ങിയിട്ട് 81 കഴിഞ്ഞിട്ടും 4.3 million ആണ് സെയിലായിട്ടുള്ളൂ. സിൻചൻ തുടങ്ങി 2-3 വർഷം കൊണ്ട് തന്നെ ഇത്രയും സെയിലായി. അതുപോലെ തന്നെ സിൻചൻ ഇപ്പോൾ 1000 എപ്പിസോഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിൻച എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യയിൽ 2008 ബാനായതായിരുന്നു. അങ്ങനെ ഫാൻസിൻ്റെ ഒക്കെ റിക്വസ്റ്റ് കാരണം ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു സെൻസേർഡ് സിൻചനാണ്. ഒറിജിനൽ സിൻചൻ ഇപ്പം ജപ്പാനീസിലേ കാണാൻ പറ്റൂ. ഇന്ത്യയിൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ സിൻചനും സെൻസേർഡ് സിൻചനാണ്. 2009 ഇത്രയും നല്ലൊരു സൂപ്പർ സ്വിറ്റ് ഷോ ചെയ്തിട്ടും ഒസിറ്റോസായി 2009 സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് കാരണം ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ, ഭയങ്കര നിഗൂഢതമായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ TVSI എന്ത് ചെയ്ത്, TVSI അവരെന്ത് ചെയ്ത്, ആനിമ എപ്പിസോഡ് മാത്രം കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. വെച്ചാൽ TVSI തന്നെ നമ്മുടെ സിൻചനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആനിമേഷൻ ആക്കുന്നത്. അവരെന്ത് ചെയ്ത് എപ്പിസോഡ് മാത്രം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് മാങ്കയുടെ സീരീസ് കാണാൻ പറ്റില്ല, മാങ്ക ഇനി എപ്പിസോഡ്സ് ഒന്നും വരില്ല. ബട്ട് ആനിമ എപ്പിസോഡ് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കും. TVSI ഒരേ ഒരു കാര്യം മാറ്റിയിട്ടുള്ളൂ, ക്രയോൺ സിൻച എന്നായിരുന്നു ആദ്യം സിൻചൻ്റെ പേര്, അത് ചുരുക്കി സിൻച എന്നാക്കി. അല്ലാതെ വേറെ കുടുംബത്തിനോ സിൻചൻ്റെ കുടുംബത്തിനോ അങ്ങനത്തെ ഒരു കഥയ്ക്ക് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. സിൻചൻ 1000 14 movies 5-4 games ഇങ്ങനത്തെ പല രൂപത്തിലും സിൻച നമ്മളെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതല്ലാതെ തന്നെ ട്രെയിൻ എന്ന വിട്ടിട്ടുണ്ട് ജപ്പാനിൽ. സിൻചൻ്റെ മുഖം ഫോട്ടോ വെച്ചിട്ട് തന്നെ ഒരുപാട് ട്രെയിനാണ് ജപ്പാനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിൻചൻ്റെ ബർത്ത്ഡേ വെച്ച് കഴിഞ്ഞാൽ 5 സിൻചൻ്റെ ബർത്ത്ഡേ. നിങ്ങൾക്ക് അറിയാം മെയ് 5 ബർത്ത്ഡേ ഉണ്ടെങ്കിൽ തഴക്കാൻ പറ്റിയ. സിൻചൻ്റെ ഫാമിലി 5 ഒന്ന് മിസായി മിക്സി നൊഹാര, അതുപോലെ തന്നെ നമുക്ക് ജപ്പാനീസിലെ മിസായി നൊഹാര എന്നാണ് പറയുക. ഇത് ഇന്ത്യയിൽ വരുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നത് മിക്സി നൊഹാര എന്ന രീതിയാണ്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പേര് ഹിറോസി നൊഹാര, അതുപോലെ തന്നെ ഇവൻ്റെ പെറ്റ് സീറോ, അതുപോലെ തന്നെ ഇവൻ്റെ അരിയത്തിൻ്റെ പേര് ഈമാവാരി. വീട്ടിൽ നിന്ന് 5 പുറത്തും അവർ 5 തന്നെയാണ്. ഫസ്റ്റ് എന്ന സിൻചൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തുടങ്ങാം, കസാമ പിന്നെ മസാവ് പിന്നെ ഒരു നാനി ചാൻ പിന്നെ അതേപോലെ തന്നെ ബോ എന്നാണുണ്ട്. ഇവർ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് ബോ എന്ന് തോന്നുന്നു. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കും, ഇവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ബോ മാത്രമായിരിക്കും സൈലൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ സിൻചൻ ഇഷ്ടപ്പെട്ട ഫുഡ് ചോക്കോബി, അതുപോലെ ഇഷ്ടപ്പെടാത്ത ഫുഡ് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യമൊന്നും സിൻചൻ ഇഷ്ടപ്പെടില്ല. സിൻചൻ്റെ ഫേവറേറ്റ് ഹീറോ ആക്ഷൻ കോമൻ. സിൻചൻ്റെ ഫ്യൂച്ചറിൽ ആക്ഷൻ കോമനെ പോലെ ഒരാളാവണമെന്നാണ് ആഗ്രഹം തന്നെ. സിൻചൻ എത്ര പോപ്പുലർ ആയാലും ഒരുപാട് മർമ്മമായ ക്യാരക്ടേഴ്സും ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന സിൻകോ ചാൻ. സിൻകോ ചാൻ 600-650 ആ എപ്പിസോഡ് സമയത്താണ് വന്നത്. ഇൻട്രോഡ്യൂസ് ചെയ്ത ആർക്കും മനസ്സിലായിരുന്നു ഇവൻ ആരാന്ന്. ഇപ്പോൾ പോലും അറിഞ്ഞുകൂടാ സിൻകോ ചാൻ ആരാന്ന്. പല ഹിൻസ് തന്നിട്ട് ആ ഹിൻസ് വെച്ചിട്ട് ഒരുപാട് തിയറി വന്നത് ഇപ്പോൾ. അതിനെക്കുറിച്ച് ഞാൻ റീസെൻ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സിൻകോ ചാൻ ആരാവാം അങ്ങനത്തെ തിയറീസിനെ കുറിച്ച്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്തോ. ഞാൻ വിചാരിക്കുന്ന എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സും ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ട്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് എല്ലാവരും അറിയട്ടെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.